ചേച്ചി നല്ല ക്ലാസ്സിൽ ഡിബേറ്റ് ടോപ്പിക് എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണം. അപ്പൊ ചേച്ചിയുടെതോ ടോപ്പിക് അപ്പുറകെ വരുന്നു. അപ്പുറകെ വരുന്നു എന്താ? മനസ്സിലായില്ലേ? ഓ മനസ്സിലായി, നോയിസ് പൊല്യൂഷൻ. ഓ അതാണല്ലേ. നമുക്ക് എന്തെങ്കിലും ചെയ്താലോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. എന്നാ ചെയ്യ്, സിജിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമ്മളൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? നമുക്ക് പറഞ്ഞു നോക്കാം നമ്മുടെ ചേട്ടന്മാരുടെ അടുത്ത്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ടെൻഷൻ അടിക്കണ്ടെന്ന്, എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഐഡിയ എന്താ മക്കളെ നിങ്ങൾക്ക് വേണ്ടത്? ചേട്ടൻ എവിടെ പോവുകയാണ്? ഞാൻ ദേ അവിടെ വരെ. അയ്യോ മക്കളെ, നിങ്ങൾ മൂന്ന് പേരില്ലേ? ചേട്ടൻ ഒരാളെ പുറകെ കയറ്റിയുള്ളൂ. അതെന്താ മക്കളെ, ബൈക്കിലെ രണ്ടു പേര് കയറാനേ പാടുള്ളൂ. അപ്പോ ചേട്ടനിലൊക്കെ അറിയാലേ. അപ്പോ നോയിസ് പൊല്യൂഷൻ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് ചേട്ടൻ അറിയില്ലേ? ഹൈപ്പർടെൻഷൻ, സ്ലീപ്പിംഗ് ഡിസോർഡർ, ഹിയറിംഗ് ലോസ്, കാർഡിയോ വാസ്കുലർ ഡിസീസസ്. ചേട്ടൻ അറിയാമോ ട്യൂബിലിന്റെ നോയിസ് പെർമിഷൻ റേറ്റ് 91 dBs ൽ കൂടാൻ പാടില്ലെന്ന്? ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ചേട്ടൻ ഒന്നും തോന്നുന്നില്ലേ? ഇല്ല ചേട്ടൻ. എന്താ സയൻസ് മാറ്റിയത്? എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു. എല്ലാരും കാണിക്കുന്നത് പോലെയാണോ ചേട്ടൻ കാണിക്കുന്നത്? അല്ല. അപ്പോ ചേട്ടൻ സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? അപ്പോ മനസ്സിലായില്ലേ ചേട്ടന്? പിന്നെ എന്താ മാറ്റിയാല്? ഇപ്പോഴല്ലേ ചേട്ടന് മനസ്സിലായത്. താങ്ക് യു. അപ്പോ ചേട്ടൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുമോ? മാറ്റിയാൽ വളരെ ഉപകാരം. താങ്ക്സ്. ഓ ശരി, എന്റെ കൂടെ ആരാ വരുന്നത്? പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വണ്ടിയിൽ ഞങ്ങൾ കയറില്ല. ചേട്ടൻ ആദ്യം ഇതിന്റെ സൈലൻസർ മാറ്റ്, അതിനുശേഷം ഞങ്ങൾ കയറാം. അപ്പൊ നാളെ വരാം വിത്തൗട്ട് നോയിസ്. ഓക്കേ.